നമസ്കാരം. പാറശാല ഷാരൂൺ രാജ് കൊലപാതകത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് നടി ഷംന ഖാസിം. പ്രണയം നടിച്ചുള്ള ആസൂത്രിത കൊലപാതകത്തിന് മാപ്പില്ലെന്നും ഷംന കുറിച്ചു. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഷംനയുടെ പ്രതികരണം. പ്രണയം നടിച്ച ഷാരൂണിനെ കൊന്നു കളഞ്ഞവൾ മരണത്തിലേക്ക് അവൻ നടന്നു പോകുമ്പോൾ അവൻ അവളെ അത്രയ്ക്കും വിശ്വസിച്ചിരിക്കുമെന്നും ആസൂത്രിത കൊലപാതകത്തിന് മാപ്പില്ല പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു ഷംന ഖാസിം കുറിച്ചത്. അതേസമയം പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലെ ലൈസോൾ കുടിച്ച ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഛർദ്ദിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഗ്രീഷ്മയെ കൊണ്ടുപോയിരുന്നു. ശുചിമുറിയിൽ പോയി വന്ന ശേഷമായിരുന്നു പ്രതിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. ഗുരുതര സ്ഥിതി അല്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ജീവന അപകടം സംഭവിക്കുന്ന അവസ്ഥയില്ലെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 1:15 ഗ്രീഷ്മയെ നെടുമങ്ങാട് DYSP ഓഫീസിൽ എത്തിച്ചത്. ഇതിനിടെ മകന്റെ കൊലപാതകത്തിൽ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾക്കും പങ്കുണ്ടെന്ന ഷാറോണിന്റെ അച്ഛൻ ജയരാജ് പറഞ്ഞു. ഗ്രീഷ്മയെ കാണാൻ ഷാറോൺ എത്തുന്നത് അമ്മ കണ്ടിരുന്നു. അവർ തമ്മിൽ തനിച്ച് കാണാനുള്ള സൗകര്യം അവർ ഒരുക്കി നൽകി. വിഷം കലർന്ന കഷായം തയ്യാറാക്കിയത് ഗ്രീഷ്മയുടെ അമ്മയാണെന്നും ജയരാജ ആരോപിച്ചു. ഇന്നലെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലായിരുന്നു ഷാറൂണിന്റേത് കൊലപാതകമാകാമെന്ന് പോലീസ് കണ്ടെത്തിയത്. ഷാറൂണിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വിഷം ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. കഴിഞ്ഞ മാസം 14 റെക്കോർഡ് ബുക്ക് തിരിച്ചു വാങ്ങാൻ സുഹൃത്തിനൊപ്പം തമിഴ്നാട്ടിൽ രാമവർമ്മൻ ചിറയിലുള്ള യുവതിയുടെ വീട്ടിൽ പോയ ഷാറൂൺ ശാരീരിക അസ്വസ്ഥതകളോടെയായിരുന്നു തിരിച്ചിറങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയായിരുന്നു യുവാവ് മരിച്ചത്. കരളും വൃക്കയും തകരാറിലായതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതേസമയം ഷാറോൺ കൊലപാതകത്തിലെ പ്രതി ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് തിരുവനന്തപുരം റൂറൽ SP ഡിശിൽപ മുൻകൂട്ടി നിശ്ചയിച്ച പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലല്ല ഗ്രീഷ്മയെ കൊണ്ടുപോയത്. മറ്റൊരു ശുചിമുറിയിൽ കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയാണെന്ന് പറഞ്ഞു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും റൂറൽ SP പറഞ്ഞു. ഗ്രീഷ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് റൂറൽ SP അറിയിച്ചു. ഗ്രീഷ്മ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുടുംബത്തിന്റെ പങ്ക് അതിനുശേഷം മാത്രമേ മനസ്സിലാകൂ എന്നും റൂറൽ SP ഡിശിൽപ പറഞ്ഞു. അതേസമയം ഷാറൂൺ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പ്രതി ഗ്രീഷ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു. സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രതിശ്രുത വരന് കൈമാറുമെന്ന് ഭയന്നിരുന്നു. പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടും ഷാറൂൺ വഴങ്ങിയിരുന്നില്ലെന്നും ഗ്രീഷ്മ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഷാറൂണിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ഈ വൈരാഗ്യമാണെന്ന് പ്രതി ഗ്രീഷ്മയുടെ മൊഴി നൽകി.